ഉദ്യോഗസ്ഥരുടെ അഭാവം മുക്കം നഗരസഭയിൽ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി സെക്രട്ടറി ഉൾപ്പെടെ പ്രധാന കസരകളിൽ ആളില്ലാത്ത അവസ്ഥയാണ് അതിനിടെ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തത് ഭരണപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുന്നു ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് പ്രധാനമായും മുക്കം നഗരസഭയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് നഗരസഭയിൽ സെക്രട്ടറിയും സൂപ്രണ്ടും ക്ലീൻ സിറ്റി മാനേജറുമില്ല നഗരസഭാ കൗൺസിൽ യോഗങ്ങളിൽ കയ്യാങ്കളിയും പതിവായതോടെ പ്രതിസന്ധി രൂക്ഷമാണ് നഗരസഭയിൽ സ്ഥിരം സെക്രട്ടറി തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു സൂപ്രണ്ട് സ്ഥലം മാറിയിട്ടും ആഴ്ചകളായി ഹെൽത്ത് സൂപ്പർവൈസർ പദവിയിലുള്ള ക്ലീൻ സിറ്റി മാനേജറുടെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്നു പ്രധാന കസേരകളിൽ ആളില്ലാത്തതു മൂലം ഭരണ പ്രതിസന്ധിയാണ് നഗരസഭയുടെ വാഹനങ്ങളിൽ പെട്രോൾ നിറയ്ക്കാൻ വരെ സെക്രട്ടറി തസ്തികയിൽ ആളില്ലാത്തത് മൂലം ബുദ്ധിമുട്ടുകയാണ് സെക്രട്ടറി ഇല്ലാത്തതിനാൽ ഓൺ ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കാനും പ്രയാസം അനുഭവപ്പെടുന്നു സെക്രട്ടറിയുടെ ഇൻചാർജ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കായിരുന്നു കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഇല്ലാത്ത അവസ്ഥയായിരുന്നു റവന്യൂ ഇൻസ്പെക്ടർക്കായിരുന്നു സെക്രട്ടറിയുടെ ചുമതല ഭരണസമിതിക്ക് വലിയ ഭൂരിപക്ഷമില്ലാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ് പ്രധാന അജണ്ടകൾ പാസാക്കാനും പ്രയാസപ്പെടുന്നു മുപ്പത്തിമൂന്നംഗ ഭരണസമിതിയിൽ ഭരണപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് ഏഴാം വാർഡ് കൗൺസിലർ സി പി എമ്മിലെ കെ അനിതകുമാരി വിദേശത്തേക്ക് പോയതോടെ ഭരണപക്ഷത്ത് വീണ്ടും ഒരംഗം കുറഞ്ഞു കൗൺസിൽ അനുമതിയില്ലാതെയാണ് കെ അനിത വിദേശത്തേക്ക് ജോലി ആവശ്യാർത്ഥം പോയതെന്ന പ്രതിപക്ഷ ആരോപണമാണ് കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിലെ കയ്യാങ്കളിക്ക് കാരണമായത് അവധി അപേക്ഷ പരിഗണിക്കാനുള്ള അജണ്ടയെ തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള കൗൺസിൽ യോഗങ്ങൾ രാഷ്ട്രീയ കണക്ക് തീർക്കലിന്റെ സ്ഥിരം വേദിയായി മാറിയതായ ബി ജെ പിയും കുറ്റപ്പെടുത്തുന്നു പദ്ധതി വീതം വിതരണം ചെയ്യുന്നതിൽ പക്ഷാപാതം കാണിക്കുന്നതിന്റെ യു ഡി എഫ് അംഗങ്ങൾ ഹൈക്കോടതിയെ വരെ സമീപിച്ച ചരിത്രമാണ് നഗരസഭയിലുള്ളത് യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകളിൽ പദ്ധതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നുവെന്നായിരുന്നു പരാതി ആസൂത്രണ സമിതിക്കെതിരെയായിരുന്നു യു ഡി എഫ് കൗൺസിലർമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം